സംവിധായകനും തിരക്കഥാകൃത്തുമായ രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാഡമി ചെയർമാനാകും. രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാഡമി ചെയർമാനാകുമെന്ന സൂചന ശക്തമായി ലഭിച്ചു കഴിഞ്ഞു. CPM രഞ്ജിത്തിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാഡമി ചെയർമാനാകാൻ സമ്മതിച്ചു. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം ഇക്കാര്യത്തെപ്പറ്റി പ്രതികരിക്കാം എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. കമലാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാഡമി ചെയർമാൻ. കമൽ രാജിവെക്കുന്ന പോസ്റ്റിലേക്കാണ് രഞ്ജിത്ത് വരുന്നത് എന്നത് യാദൃച്ഛികം. കാരണം രഞ്ജിത്ത് കമൽ കൂട്ടുകെട്ട് പണ്ട് ഒരുപാട് ഹിറ്റുകൾക്ക് മാതൃകയായിട്ടുണ്ട്, ഒരുപാട് ഹിറ്റുകൾക്ക് നിമിത്തമായിട്ടുണ്ട്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ചെയ്ത രഞ്ജിത്ത് പിന്നീട് ദേവാസുരവും രാവണപ്രഭുവും ഒക്കെ ചെയ്ത് മാസ് സംവിധായകനായി മാറി, വലിയ താരങ്ങളുടെ സംവിധായകനായി മാറി. മമ്മൂട്ടിയെ ബേസ് ചെയ്ത് ഷാജി കൈലാസ് എടുത്ത വലിയേട്ടൻ്റെ തിരക്കഥ എഴുതിയത് രഞ്ജിത്താണ്, നരസിംഹം രഞ്ജിത്താണ്. അങ്ങനെ ഷാജി കൈലാസിനോടൊപ്പമൊക്കെ നിന്ന് പ്രവർത്തിച്ച രഞ്ജിത്ത് പിന്നീട് രാവണപ്രഭുവിലൂടെ സ്വതന്ത്ര സംവിധായകനായി, നന്ദനത്തിലൂടെ തൻ്റെ സംവിധാനത്തെ മറ്റൊരു തലത്തിലേക്ക് രഞ്ജിത്ത് കൊണ്ടുപോയി. ക്ലാസിക് സംവിധായകനായി വൈകാതെ രഞ്ജിത്ത് മാറി. പ്രാഞ്ചിയേട്ടനിലൂടെ ക്ലാസിക് ചിത്രത്തിന് രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെതായ സംഭാവന നൽകി. പ്രാഞ്ചിയേട്ടൻ, പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രഞ്ജിത്ത് തൻ്റെ സംവിധാന പ്രതിഭയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് കണ്ടത്. ആ തലത്തിൽ നിന്നാണ് പുത്തൻ പണം അടക്കമുള്ള സിനിമകൾ വന്നത്. രഞ്ജിത്ത് CPMൻ്റെ കടുത്ത ആരാധകനാണ്, കടുത്ത അനുയായിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രഞ്ജിത്തിന് സീറ്റ് കൊടുക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ പ്രാദേശിക CPM നേതൃത്വം അത് തടഞ്ഞു. പ്രാദേശിക CPM നേതൃത്വം തടഞ്ഞപ്പോൾ ഒരു തർക്കം ഉണ്ടാക്കിക്കൊണ്ട് തനിക്ക് മത്സരിക്കേണ്ട എന്ന തീരുമാനം രഞ്ജിത്ത് എടുത്തു. അങ്ങനെ രഞ്ജിത്ത് സ്വയം ത്യാഗം ചെയ്തു. ഈ ത്യാഗത്തിന് രഞ്ജിത്തിന് പറ്റിയ പ്രതിഫലം കൊടുക്കണമെന്ന് പിണറായി വിജയൻ പലരോടും, അടുപ്പക്കാരോട് പലരോടും പറഞ്ഞിരുന്നു. ആ പ്രതിഫലമാണ് ചലച്ചിത്ര അക്കാഡമി ചെയർമാൻ സ്ഥാനം. ചലച്ചിത്ര അക്കാഡമി ചെയർമാൻ സ്ഥാനം എന്നാൽ ഏറ്റവും ഗ്ലാമർ കൂടിയ സ്ഥാനമാണ്, ഒരുപാട് സാധ്യതകളുള്ള സ്ഥാനം. ചലച്ചിത്ര അക്കാഡമിയിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തിലെ ചലച്ചിത്രത്തെ വാർത്തെടുക്കാൻ രഞ്ജിത്തിനെ പോലെയുള്ള ഒരു പ്രതിഭയ്ക്ക് കഴിയും. കമൽ ഒരു പരിധിവരെ അത് ചെയ്തിരുന്നു. ചലച്ചിത്ര അക്കാഡമിയിലെ മാറാലകൾ തൂത്തു വൃത്തിയാക്കിയത് കമലാണ്. അങ്ങനെ കമൽ തൂത്തു വൃത്തിയാക്കിയിട്ട അകത്തളത്തിലേക്കാണ് രഞ്ജിത്ത് പ്രവേശിക്കുന്നത്. കമലിൻ്റെ പണ്ടത്തെ എഴുത്തുകാരൻ, കമലിൻ്റെ പണ്ടത്തെ എഴുത്തുകാരനായ രഞ്ജിത്ത് കമൽ തൂത്ത് വൃത്തിയാക്കിയിട്ട ചലച്ചിത്ര അക്കാഡമിയിലെ ചെയർമാനാകാൻ എത്തുന്നു എന്നത് വല്ലാത്തൊരു വിരോധാഭാസമാണ്, എല്ലാവർക്കും ആഹ്ലാദം നൽകുന്ന കാര്യവുമാണ്. കഴിഞ്ഞ തവണ എടുത്ത ബോർഡംഗങ്ങളുടെ, ചലച്ചിത്ര അക്കാഡമി ബോർഡംഗങ്ങളുടെ കാര്യത്തിൽ സർക്കാരിന് വൻ വീഴ്ചയാണ് പറ്റിയത്. കമലിനെതിരെ ഒരു ബോർഡംഗം രംഗത്ത് വന്നതും അയാളത് യൂട്യൂബ് വഴി പ്രചരിച്ചതും എല്ലാം വലിയ വാർത്തയായി മാറി. അങ്ങനെ സ്വന്തം കുഴി തോണ്ടിക്കൊണ്ട് മറ്റവരുടെയും കുഴി തോണ്ടുന്ന ബോർഡംഗത്തിനെയാണ് കഴിഞ്ഞ തവണ നിയമിച്ചത്. ആ ബോർഡംഗം സൃഷ്ടിച്ച ശല്യം ചെറുതൊന്നുമല്ല. എന്നാൽ ഇപ്പോൾ ബോർഡംഗങ്ങളുടെ കാര്യത്തിൽ കർശനമായി പാർട്ടി ഇടപെടും. രഞ്ജിത്തിനോട് അക്കാര്യം പാർട്ടി പറഞ്ഞു കഴിഞ്ഞു. രഞ്ജിത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ മാത്രമല്ല ബോർഡംഗങ്ങളാക്കുക, പാർട്ടിയുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഏരിയ ജില്ലാ തലത്തിലുള്ള ആൾക്കാരെ ആയിരിക്കും ബോർഡംഗങ്ങളാക്കി മാറ്റുക. ഇതാണ് പുതിയ സർക്കാരിൻ്റെ പുതിയ നയം. ചലച്ചിത്ര അക്കാഡമിയിൽ കഴിഞ്ഞ തവണ നടന്നതുപോലെയുള്ള ഒരു തൊഴുത്തിൽ കുത്ത്, ഒരു ബോർഡംഗം ഉണ്ടാക്കിയ തൊഴുത്തിൽ കുത്ത് ഇനി ഉണ്ടാകരുതെന്ന് ഈ സർക്കാരിന് ശക്തമായ പിടിവാശിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എല്ലാം കണ്ടറിഞ്ഞും മാത്രമേ പിണറായി വിജയൻ പ്രവർത്തിക്കൂ. എന്തായാലും രഞ്ജിത്തിന് അർഹതപ്പെട്ട സ്ഥാനം ലഭിച്ചിരിക്കുന്നു.